ബട്ടർസ്കോച്ച് പുഡിംഗ് ഉണ്ടാക്കാം. അപ്പൊ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മള് ഒരു കപ്പ് പഞ്ചസാര, പൊടിച്ചോന്നല്ല കേട്ടോ, ഒരു കപ്പ് പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കരുത്. ഇതൊന്ന് നല്ലോണം മെൽറ്റ് ആവണം. അപ്പം കളറൊക്കെ ഒന്ന് മാറി കാരമലൈസ്ഡ് ആവണം. അപ്പൊ നമ്മള് ഇളക്കാതെ ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കുക. ഇപ്പൊ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ഫ്ലേവർ. ഇങ്ങനെ കാരമലൈസ് ആയാലേ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ബട്ടർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചേക്കാണെങ്കിൽ അതിന്റെ തണുപ്പ് മാറാൻ കുറച്ച് പുറത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പഞ്ചസാര അതുപോലെ തന്നെ ബട്ടറാണ് ഈ പുഡിങ്ങിന്റെ മെയിൻ ഫ്ലേവർ തരുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ്. ആ ബട്ടറും അതുപോലെ തന്നെ പഞ്ചസാരയും മെൽറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു ടോഫി സ്മെല്ല് തന്നെ നമുക്ക് വരും, നല്ലൊരു ഫ്ലേവർ വരും. ഇനി നമുക്ക് അതിലേക്ക് 2 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മെൽറ്റായതിലേക്ക് പെട്ടെന്ന് പാല് ഒഴിക്കുമ്പോഴത്തേക്കും ഒന്ന് കട്ട പിടിച്ച പോലെ തോന്നും. അതൊന്നും പേടിക്കണ്ട, കാരമലൈസ് ചെയ്തത് ഒന്ന് കട്ടയായി വരും. അതൊന്നും പേടിക്കണ്ട, പാല് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കും അത് നല്ലോണം മെൽറ്റായി ഫുൾ അതിൽ അലിഞ്ഞ് റെഡിയായി കിട്ടിക്കോളും. കണ്ടില്ല, നേരത്തെ നമ്മൾ കട്ടയായിട്ടുള്ള കാരമലൈസ് ഒക്കെ ഇപ്പം മെല്ലെ എന്നത് പാല് ചൂടായി വരുന്നതനുസരിച്ചിട്ട് അതൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. അത് പാല് നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്കും മെൽറ്റായി വന്നോളും. അപ്പൊ ഇനി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാണ്ട്, മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പാൽപ്പൊടി മതി. പാൽപ്പൊടി നമുക്ക് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയിൽ നമ്മൾ തിളച്ച പാലും ഒന്ന് മിക്സ് ചെയ്തെടുത്താലേ വേഗം മിക്സായി കിട്ടുള്ളൂ. അങ്ങനെ ആയിട്ട് ചേർത്താലും മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് മധുരമൊക്കെ ഒന്ന് നോക്കുക, ഒരുപാട് മധുരം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സെക്ഷനിലെ പരിപാടി കഴിഞ്ഞ് നമ്മളിതിന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളതെടുത്ത് മാറ്റി വെക്കാൻ പോവാണ്. ഇത് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇനി ഇതെടുത്ത് മാറ്റാം. ചൈന ഗ്രാസ് ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ 10 ഗ്രാം ചൈന ഗ്രാസ് നമ്മൾ ഓൾറെഡി കുതിർത്താൻ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ നേരെ ചൂടിലൊന്ന് അതിനെ മെൽറ്റ് വെച്ചെടുക്കണം. ഒരുപാട് നേരെ ചൂട് വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ അതിനൊന്ന് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്നത് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് ഫുൾ പച്ച വെള്ളം പോലെ ആയി കിട്ടും മെൽറ്റായി വരുമ്പോ. ഓക്കെ, ഞാൻ ഫസ്റ്റ് വിചാരിച്ചെന്താ, ടിഷ്യൂ പേപ്പർ ഒക്കെ കുതിർത്തിട്ട് കാര്യണ്ടല്ലേ. ചൈന ഗ്രാസിന്റെ അളവൊക്കെ കുറഞ്ഞാല് നമ്മുടെ പുഡിംഗ് അത്ര കട്ടിയേറ്റൊന്നും വരൂല, ലൂസായി പോകും. ഈ ചൈന ഗ്രാസ് ശരിക്കും അലത്ത് വരുമ്പോൾ ഫുൾ വെള്ളം പച്ച വെള്ളത്തിൻ്റെ ആ ഒരു കളറിൽ അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ അലത്ത് വരും. പിന്നെ ഇപ്പം ഞാൻ ഈ പുഡിങ്ങിന് യൂസ് ചെയ്ത അതേ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് ഈ ചൈന ഗ്രാസ് ഇളക്കിയത്. അതുകൊണ്ട് ഈ ഒരു കളർ ഇല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു കളറാണ് ശരിക്കും അത് അലത്ത് വരുമ്പോൾ കാണാൻ പറ്റും. അങ്ങനെ ചൈന ഗ്രാസ് നല്ലോണം മെൽറ്റായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് പുഡിങ്ങിലേക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇപ്പൊ അടുപ്പത്തിലൊന്നല്ല തിളച്ചേക്കണേ, അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുള്ളൂ. പാട കെട്ടാതിരിക്കാൻ നമ്മള് ചൈന ഗ്രാസ് ഉരുക്കണ നേരത്തെ ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്ക. ഇനി ഒരു അരിപ്പ് എടുത്തിട്ട് നമ്മൾ ഉരുക്കി വെച്ച ചൈന ഗ്ലാസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അടിയിൽ വേഗം മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ ചൈന ഗ്ലാസ് കട്ട പിടിച്ചിട്ട് അത് അവിടെ ഇവിടെ കേട്ട് നമ്മുടെ പുഡിങ്ങിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒഴിച്ച ഉടനെ തന്നെ നമ്മൾ വേഗം മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ളത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തട്ടി 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 ബാക്കിയുള്ളതും കൂടി നമ്മൾ അരിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പുഡിംഗ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഉറക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചൈന ഗ്രാസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലെ അരിച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഏതെങ്കിലും പാത്രം എടുത്താൽ മതി, ഒരു കുഴപ്പമില്ല. ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് എസൻസ് ഒന്നുമില്ല. നമ്മുടെ പഞ്ചസാര ഒക്കെ തന്നെയാണ് നാച്ചുറൽ എസൻസ് ആയിട്ട് ആ ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ പുഡിങ്ങിന് കുറച്ചും കൂടി നമുക്ക് കടിക്കാനൊക്കെ വേണമെങ്കിൽ നട്ട്സ് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇടാം. നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താല് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പുഡിങ്ങിന്റെ കൂടെ. ഇനി ഒരുപാട് നമ്മള് പഞ്ചസാര കാരമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു ഫ്ലേവർ അതിൽ തന്നെ ഉള്ളതുകൊണ്ട് നമ്മളിനി പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് നല്ല നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ബട്ടർ ഒന്ന് ആഡ് ചെയ്യാം, അതും ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. നമ്മള് വറുത്തെടുത്തിട്ടുണ്ട്, അപ്പൊ മിക്സിയിൽ ഇട്ടാൽ ഒരുപാട് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഇത് ഈ ഒരു പ്ലാസ്റ്റിക് കവറില് ഞാൻ ചെറിയൊരു കവറിലിടാം. എന്നിട്ട് നമ്മൾ കുത്തിയെടുത്താല് പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഇരിക്കുകയും ചെയ്യും. ഒരുപാട് ചെറിയ പീസസ് ആവാതെ നല്ല പാകത്തിന് കിട്ടും. ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമുക്കിത് എളുപ്പം പണി കഴിഞ്ഞു. അതല്ല വല്ലാണ്ട് പൊടിഞ്ഞു പോകില്ല, നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള തരിതരി പോലെ കിട്ടുകയും ചെയ്യും. അടാ നമുക്കിത് പുഡിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഹനോസ് ഇത് ഇങ്ങനെ മെല്ലയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പുഡിങ് ഒഴിച്ച ഉടനെ ഇത് ഇട്ട് കൊടുത്താൽ നേരെ അടിയിലേക്ക് പോവും. അപ്പൊ കുറച്ചൊരു 5 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പുഡിങ് അധികം ഉറച്ചിട്ടുണ്ടാവില്ല, എന്നാലും കുറച്ചൊന്ന് ഉറച്ച പരിവാകുമ്പോഴത്തേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ അത് മുകളിൽ തന്നെ നിൽക്കും. ഒരുപാട് ഫുള്ളായിട്ട് ഉറച്ചു കഴിഞ്ഞിട്ട് ഇടാന്ന് വന്നാല് പുഡിങ്ങും ഈ നട്ട്സും തമ്മിലൊരു ബന്ധമില്ലാത്ത മാതിരി ഇരിക്കും. അപ്പൊ അതില് നമ്മൾ ജസ്റ്റ് സ്റ്റിക്കായി നിൽക്കണമെങ്കിൽ ഈ ഒരു പരിവാഴിക്കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ പുഡിങ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, പ്രത്യേകിച്ച് നമ്മൾ എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്സ്, ഇതൊക്കെ കഴിച്ചിട്ട് പിള്ളേർക്ക് ഇഷ്ടമായോ അങ്ങനെയുള്ള ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും പുതിയ അടിപൊളി റെസിപ്പീസുമായിട്ട് കാണാം. ഇപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഈ സെന്ററിലെ പോർഷൻ ആണ് കട്ട് ചെയ്യണേ. അപ്പൊ എന്റെ ഹനൂസിന് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങളുടെ പിള്ളേർക്ക് വീട്ടുകാർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ വേഗം ചെന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ ഉള്ളൂ, വേഗം പോയിട്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക.